പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ചിരുന്നതിൽ അധികവും കള്ളപ്പണമെന്ന് പോലീസ് കണ്ടെത്തൽ. പ്രതികൾ തിരിമറി ആസൂത്രണം ചെയ്തത് അത് ഇക്കാര്യം അറിഞ്ഞുകൊണ്ടാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതേസമയം നിക്ഷേപം ഉണ്ടെന്നോ തുക എത്രയെന്നോ അറിയാത്തവരും തുക എത്രയെന്ന് വെളിപ്പെടുത്താൻ കഴിയാത്ത നിക്ഷേപകരും പോപ്പുലറിലുണ്ട് എന്നും പോലീസ് കണ്ടെത്തി. പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പിൽ പണം വകമാറ്റുന്നത് സംബന്ധിച്ച് പ്രതികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ചിരുന്ന പണത്തിൽ അധികവും കള്ളപ്പണമാണ്. ഈ തുക കടത്തിയാലും നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന വ്യക്തമായ ബോധ്യം പ്രതികൾക്കുണ്ടായിരുന്നു. ഇതറിഞ്ഞുകൊണ്ടാണ് പ്രതികൾ സാമ്പത്തിക തിരിമറി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പോപ്പുലർ ഫിനാൻസിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചവരെ പോലീസ് കണ്ടെത്തി. എന്നാൽ ഇവരിൽ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. മത നേതാക്കളും സിനിമാ രംഗത്തെ പ്രമുഖരും ഇവിടെ പണം നിക്ഷേപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ചില മത നേതാക്കളുടെ പണം ഉടമകൾ നേരിട്ട് മടക്കി നൽകിയതായാണ് പോലീസിൽ ലഭിച്ച സൂചന. അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി റിയാൻ തോമസിനെ പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. CBI കേസ് ഏറ്റെടുക്കുന്നതുവരെ അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം. അബ്ദുൾ റഹീം, 24, പത്തനംതിട്ട.